Hi friends. പൊടി വർഗ്ഗങ്ങളാണെങ്കിലും അധികം ഒന്നും വേണ്ട. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത്ര മാത്രം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മാങ്ങയാണ് മാങ്ങ, കുറച്ച് ചെമ്മീനുള്ളൂ. അപ്പൊ ഞാനത് 1/2 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചത്. അപ്പൊ 1/2 കിലോ ചെമ്മീൻ നന്നാക്കി കഴിയുമ്പോ ഒരു 300-350 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള മാങ്ങ ഇട്ടിട്ടുള്ളൂ, ഒരു മാങ്ങയുടെ പകുതി അത്രേ ഇട്ടിട്ടുള്ളൂ. മുരിങ്ങക്കായ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സിമ്പിൾ കറിയാണ്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് ഈ മുരിങ്ങക്കായ ഒക്കെ ഒന്ന് ഒരു ഇതായി വരട്ടെ. ചെമ്മീൻ ഇത്രയും നേരത്തെ ഇടേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒത്തിരി വെന്തു പോകും. ചെമ്മീൻ ഇത്രയും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കേ, അപ്പോൾ അതൊന്ന് തിളച്ച് വെന്തു വരട്ടെ. ആ ചെമ്മീനും അല്ല ഈ മുരിങ്ങക്കായയും മാങ്ങയും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ അതുവരേക്കും നമുക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കുന്ന ചെമ്മീനാണ്. അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പച്ച ചെമ്മീനാണ് കേട്ടോ. ഇനി അത് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരച്ച് കറി വയ്ക്കുന്ന ചെമ്മീൻ കറിയാണ്. തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേറെ ഒന്നും ഇടുന്നില്ല, 2 കുരുമുളക് ഇടുന്നു അത്രേ ഉള്ളൂ. ഒരു കുറച്ച് കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഓക്കെ, ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കുരുമുളകും ഒരു 3-4 കുരുമുളകും കൂടെ ചേർത്ത് അരച്ചെടുത്താണ്. ഇതിനൊന്ന് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതൊന്ന് ഇത്തിരി നേരം ഒരു 10 മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അതൊന്ന് ആയി വരണവരേക്കും നമുക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനിവിടെ പാനൊക്കെ അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച്
കടുകിട്ട് കൊടുക്കാം. കടുക്, കടുക് കൊണ്ട് കൊണ്ടട്ടെ. പിന്നെ കറിവേപ്പില ഇട്ടു, രണ്ട് ഉണങ്ങിയ മുളകും ഇട്ടു, അത്രയും അത്രയും ഇട്ടിട്ട് നമുക്കത് ഇതിനകത്ത് ഒഴിക്കാം. കറിക്കകത്തേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇത് നല്ല ടേസ്റ്റി കറിയാണ്, ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരും. സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ കറി, അത്രയും ഓക്കെ. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചെമ്മീൻ കറിയുടെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കുക. ഈ റെസിപ്പി ഒന്ന് ചെയ്തു നോക്ക് എല്ലാവരും. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനിത് എൻ്റെ അമ്മ ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കൂ. ഓക്കെ ബൈ.